ഇതിന് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാനൊക്കെ സ്കിൻ കെയർ അങ്ങനെയൊക്കെ തുടങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഫേസ് വാഷ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീടാണ് വന്നത്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയുമ്പോഴാണ്, സ്കിൻ കെയറിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കി ഇതിനിടയ്ക്കും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ടീനേജിൽ, എപ്പോഴാണ് പറയുക, കോളേജിനൊക്കെ മുന്നേ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അന്ന് മുതലേ ഞാൻ ഹിമാലയ, ആ ഒരു ആ സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും വലിയ ഇതായിട്ടുണ്ടായിരുന്ന ഒരു സമയമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസിലി കിട്ടുന്ന നമ്മുടെ സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാതൊക്കെ മാത്രമേ നമുക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഹിമാലയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല, ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഈ ബ്രഷൊക്കെ വരുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ, അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ നല്ലതാണ്. നെഗറ്റീവും പോസിറ്റീവും പറയാനായിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ, അത് യൂസ് ചെയ്യേണ്ടതുപോലെ യൂസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. പ്രത്യേകിച്ച് ആക്നിയൊക്കെ ഉള്ളവർ, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പ്രോഡക്റ്റ്സ് കാണിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്നി പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം, വളരെ ജെന്റിലായിട്ട് മാത്രം ചെയ്യുക. അല്ലാത്തവർക്കത് ട്രൈ ചെയ്യാൻ, ഈവൻ എനിക്കാണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാണ്, ഫേസ് ബ്രഷ് വെച്ചിട്ട് വെറുതെ ചെയ്താൽ മതി. അതുപോലെ നല്ല ഒരു എക്സ്ഫോളിയേഷൻ കിട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഒരു ജെന്റിലായിട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നവും വരത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മുടെ വോവിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പാക്കേജിങ് ഒക്കെ അവരുടെ മിക്കവാറും ഉള്ള എല്ലാ റേഞ്ചിലും അതുണ്ട് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി മിഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു റീഫിൽ പാക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നല്ലതാണ്. ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫേസ് വാഷ് അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ ബോട്ടിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയണ്ട. നമുക്കിതുപോലെ റീഫിൽ പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഫില്ല് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമാണ്. എക്കോ ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷേ നമുക്കും നമ്മുടെ പോക്കറ്റും സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഇത് വന്നിട്ട് 200 ml ആണ്. 200 ml പ്രൈസ് വന്നിട്ട് 399 rupees ആണ്. ഓക്കെ, നമ്മുടെ ആ ബ്രഷ് കൂടി വരുന്ന ഇവരുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അത് 100 ml 499 rupees ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ നിങ്ങൾ വീണ്ടും വാങ്ങുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവരുടെ എല്ലാ റേഞ്ചിലും ഇതുപോലെ റീഫിൽ പാക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അവരുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ഏതൊക്കെയാണ് പ്രോഡക്റ്റിൽ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോവിൻ്റെ ആപ്പ് വഴി ഡയറക്റ്റായിട്ട് വാങ്ങാം കേട്ടോ. ഇത് ആമസോണിലും നൈക്കിയിലും പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റീഫിൽ പാക്കൊക്കെ ഏത് റേഞ്ചിലാണ് ഉള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറേ പേര് കമൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചോദിക്കുന്നത് ഇവിടെ അവൈലബിൾ ആണോ അവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെയിലി 2 പ്രാവശ്യം മാത്രമേ ഫേസ് വാഷ് ചെയ്യാവൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയില് വെറുതെ കളയണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളത് പറയുന്നത്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർ. ഓക്കെ, പക്ഷേ ഫേസ് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്തു വാഷ് ചെയ്യേണ്ടി വന്നാൽ വാഷ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ അതുപോലെയാണ് ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ നമ്മുടെ റൂമിലിരുന്നിട്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫേസ് വാഷ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അത് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. പിന്നെ ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഗ്രീൻ ടീ റേഞ്ചാണ്. അതുപോലെ എല്ലാ പ്രോഡക്ട്സും വോവിൻ്റെ എല്ലാ പ്രോഡക്ട്സിലും ഉള്ള പോലെ തന്നെ പാരബൻസ്, സൾഫേറ്റ്, സിലിക്കൺസ് അങ്ങനത്തെ ഒന്നുമില്ല. അതുപോലെ തന്നെ കളറും ഇല്ല കേട്ടോ. അത്
എനിക്ക് ഇവരുടെ ഇവരുടെ ഒരു ബ്രാൻഡിൽ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യമാണ് കളേഴ്സ് ആണ്. മീൻസ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല. ഓക്കെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. 100% വീഗൻ, ക്രുവൽറ്റി ഫ്രീ, അതുപോലെ ഹിമാലയൻ ബോൺ, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പാക്കേജിങ് എന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. അതാ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ബോട്ടിലിലേക്ക് മാറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 200 ml ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ ഇവരൊരു ബ്രഷ് കൂടി, പുതിയ ഒരു ബ്രഷും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു പഴയ ബ്രഷ് കളയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു ബ്രഷും കൂടി കിട്ടുന്നുണ്ട്, എന്നാൽ ബോട്ടിൽ വാങ്ങുകയും വേണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ അതേ കണ്ടില്ല, ഒരു എക്സ്ട്രാ ബ്രഷ് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ് കേട്ടോ, അതെനിക്കിഷ്ടമായി. നമ്മൾ പഴയ ബ്രഷ് യൂസ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതും ഒരു ബോട്ടിലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് 200 ml ആണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ ബോട്ടിൽ 100 ml ആണ്, അപ്പോൾ അത്രേ നമുക്കതിൽ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി ഈ ബോട്ടിൽ വരുന്നതുകൊണ്ട് ബാക്കി നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് നല്ലതാണ്, ആവശ്യം പോലെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി. അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒഴിക്കുമ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും ഇതിലേക്ക് മാറ്റി. പിന്നെ ഇവരുടെ ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി കേട്ടോ. എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ടായി. ഞാൻ വോവിൻ്റെ ഇതിന് മുന്നേയും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്യൂട്ടായതും അല്ലാത്തതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഫേസ് വാഷാണ്. ഇവർ വേറൊന്നും ക്ലെയിം ചെയ്യുന്നില്ല, ആക്നി അല്ലെങ്കിൽ ബ്രൈറ്റനിങ് അങ്ങനെ ഒന്നും ഇവർ ക്ലെയിം ചെയ്യുന്നുമില്ല. അതിനൊന്നും ഉള്ളതല്ല, ഒരു നോർമൽ ഫേസ് വാഷ്. നിങ്ങളുടേത് ഒരു നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ തന്നെ ഒരു മോയ്സ്ചറൈസറും വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അതും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഫേസിൽ ഇട്ടു എന്നൊന്നും തോന്നില്ല. അതുപോലെ തന്നെ നോൺ ഗ്രീസി ആണ് കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതും എനിക്കിഷ്ടമായ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.